നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വപ്ന പദ്ധതികൾ നിറച്ച് യു ഡി എഫിന്റെ നാലാമത് നഗരസഭാ ബജറ്റ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം. പി ജെ ജോസഫ് എം എൽ എ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന കനിവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സ്വപ്ന പദ്ധതികൾ നിറച്ച് യു ഡി എഫിന്റെ നാലാമത് നഗരസഭാ ബജറ്റ്. ആധുനിക അറിവുശാല, ടൂറിസം പദ്ധതി, പുതിയ മുനിസിപ്പൽ ഓഫീസ്, സിറ്റി സർവീസ് ഇവയെല്ലാം പുതിയ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുതിയ നഗരസഭാ ചെയർപേഴ്സന്റെ കാഴ്ചപ്പാടുകൾ പ്രതിഫലിപ്പിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ജാഫർ അവതരിപ്പിച്ചത്. 91,62,19,190 രൂപ വരവും 90,94,99,100 രൂപ ചെലവും 67,20,100 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വ്യത്യസ്ത മതസ്ഥരായ ജനങ്ങൾ സൗഹാർദ്ദപൂർവ്വം പുലരുന്ന നഗരസഭാ പരിധിയിൽ മാംസം ഭക്ഷിക്കുന്നവരാണ് കൂടുതലെങ്കിലും ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന അംഗീകൃത അറവുശാലകൾ ഇല്ലെന്ന് തന്നെ പറയാം. വേണ്ടത്ര പരിശോധനയും ശുചിത്വപൂർണമായ സംസ്കരണ സംവിധാനവും ഇല്ലാതെ നടത്തുന്ന അറവുശാലകൾ രോഗം ക്ഷണിച്ചു വരുത്തുന്ന മുഖ്യ ഘടകമാണ്. ഈ കുറവ് പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ അറവുശാല നിർമ്മിച്ച് സംരക്ഷിക്കുക എന്നത് അടിസ്ഥാന പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് മുന്തിയ പരിഗണന നൽകി നടപ്പാക്കുന്നതിന് 7 കോടി രൂപ വകയിരുത്തുന്നു. ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപനം ആധുനിക അറവുശാലയ്ക്ക് 7 കോടി വകയിരുത്തിക്കൊണ്ടുള്ളതാണ്. കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്നതിന് 35 ലക്ഷം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഉറവപ്പാറ കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പദ്ധതി ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോപ്പ്വേ, പുഴയിൽ ബോട്ടിംഗ്, പരിസരത്തെ ടൂറിസം മേഖലകളെ ബന്ധിപ്പിച്ച് കണ്ടക്ടഡ് ടൂറിസം എന്നിവ നടപ്പാക്കും. സാധ്യതാ പഠനത്തിന് 10 ലക്ഷം വകയിരുത്തി. സമ്പൂർണ്ണ ശുചിത്വ നഗരത്തിനായി 18 കോടിയാണ് ബജറ്റ് നീക്കിവെച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെർട്ടിക്കൽ ഗ്രീൻ ടൗൺഷിപ്പ് നിർമ്മിച്ച് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. സാധ്യതാ പഠനത്തിന് 10 ലക്ഷം രൂപ വകയിരുത്തി. പ്രളയ പുനർനിർമ്മാണത്തിന് 1.86 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ KSRTC ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പുതിയ നഗരസഭാ ഓഫീസ് നിർമ്മിക്കും. ഇതിനായി 3,10,00,000 വകയിരുത്തി. അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുന്നതിനും ജംഗ്ഷനുകളിലെ ചെടികൾ നനയ്ക്കുന്നതിനും ട്രെയിലർ കം ടാങ്കർ വാങ്ങാൻ 10 ലക്ഷമാണ് വകയിരുത്തിയിട്ടുള്ളത്. നഗരസഭാ കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. ഊർജ്ജകിരൺ എന്ന ഈ പദ്ധതിക്ക് 1 കോടി രൂപയാണ് ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ളത്. ജലമനുഷ്യൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര സിംഗിന്റെ ഉപദേശത്തോടെ തൊടുപുഴയാർ മലിനീകരണം തടയാൻ 1 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. മാർക്കറ്റ് റോഡിനെയും ജിനദേവൻ ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കാൻ 25 ലക്ഷം ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഗാന്ധി സ്ക്വയറിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മിക്കാൻ 10 കോടി വകയിരുത്തി. ആധുനിക ലൈബ്രറി നിർമ്മിക്കാൻ 40 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡുകളിലും പൊതുസ്ഥലങ്ങളിലും ഉറവ് എന്ന പേരിൽ തണുത്ത കുടിവെള്ളം വിതരണം ചെയ്യും. 10 ലക്ഷം രൂപ ഈ ആവശ്യത്തിന് വകയിരുത്തി. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുനിസിപ്പൽ പാർക്കിലേക്ക് 1.5 കോടി ചെലവിൽ തൂക്കുപാലം നിർമ്മിക്കും. ടൂറിസം ലക്ഷ്യത്തോടെയാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. മങ്ങാട്ടുകവല 4 വരിപ്പാതയിൽ 40 ലക്ഷം ചെലവിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കും. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 7.33 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നാൽക്കവലകളുടെ സൗന്ദര്യവൽക്കരണത്തിന് 35 ലക്ഷം രൂപ മാറ്റിവെച്ചു. ബെങ്കലൂർ ജംഗ്ഷന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം വകയിരുത്തി. മുനിസിപ്പൽ പ്രദേശത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 1,03,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇടത്തരക്കാരായ യാത്രക്കാരെ ഉദ്ദേശിച്ച് ലോഡ്ജ്, പാസഞ്ചേഴ്സ് ഇൻ നിർമ്മിക്കുന്നതിന് 35 ലക്ഷം വകയിരുത്തി. മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തും മൈതാനിയിലും കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കും. 35 ലക്ഷമാണ് ഈ ആവശ്യത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. മുൻപ് ജെസി ആന്റണി ചെയർപേഴ്സണായിരിക്കെ പ്രഖ്യാപിച്ച സിറ്റി സർവീസ് ഈ ബജറ്റിലും ഇടം പിടിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ പ്രാഥമിക നടപടികൾക്കായി വകയിരുത്തുകയും ചെയ്തു. മുൻകാല പദ്ധതികളുടെ ആവർത്തനമാണ് വൈസ് ചെയർമാൻ സി കെ ജാഫർ അവതരിപ്പിച്ച ബജറ്റ് എന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ രാജീവ് പുഷ്പാങ്കദൻ. നടപ്പിലാക്കാൻ കഴിയാതിരുന്ന പദ്ധതികളുടെ ആവർത്തനമാണ് ബജറ്റിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ നഗരസഭയുടെ 19-20 വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ജാഫർ അവതരിപ്പിച്ച ബഡ്ജറ്റ് മുൻ കൊല്ലങ്ങളിലെ ബഡ്ജറ്റുകളുടെ ഒരു തനിയാവർത്തനമെന്ന് പറയാം. വളരെ വർഷങ്ങളായിട്ട് UDFന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബഡ്ജറ്റിൽ പുതുമയായി അവകാശപ്പെടാൻ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻ കൊല്ലങ്ങളിൽ എത്രയധികം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കേണ്ടത് ഈ അവസരത്തിൽ ഉചിതമായിരിക്കും.
ഒരു പദ്ധതികൾ പോലും പൂർത്തീകരിക്കുവാനോ അത് സമയബന്ധിതമായി നടപ്പാക്കുവാനോ യു ഡി എഫിൻ്റെ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ ചർച്ചയിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പുതിയ പുതിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പഴയ തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പാക്കുന്നതിന് ഭരണസമിതി താല്പര്യം കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തേണ്ട ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുൻ വർഷത്തെ ബഡ്ജറ്റുകളുടെ ഒരു തനിയാവർത്തനം മാത്രമാണ്. കൂടുതൽ കൂടുതലായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളൊന്നും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളൊന്നും ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് ശ്രീമതി മിനി മധുവിൻ്റെ ചെയർപേഴ്സണായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങാട്ടുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതൊഴിച്ചാൽ നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പദ്ധതികൾ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. അതൊന്നും തന്നെ പുതിയതായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയ മുൻകല്ലങ്ങളിലെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്. വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് ഒരു സാധാരണ ബജറ്റ് മാത്രമെന്ന് ബി ജെ പി അംഗം ബാബു പരമേശ്വരൻ. പല പദ്ധതികളും മുൻ ബജറ്റുകളിൽ ഇടം പിടിച്ചവയാണ്. പ്രഖ്യാപിക്കുന്നതല്ലാതെ പദ്ധതികൾ നടപ്പാക്കി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ലോട്ടർ ഹൗസ് നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ പറയുന്നുണ്ട്. ഏറ്റവും ഒരു പുതിയ ഒരു പട്ടണത്തിൽ പ്രത്യേകിച്ചും ഇവിടെ ബഡ്ജറ്റിൽ വൈസ് ചെയർമാൻ തന്നെ പറയുകയുണ്ടായി കൂടുതൽ പേരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കുന്ന ഈ മാംസമാണെങ്കിലും ഹൈജീനിക് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ അത് സംസ്കരിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് നഗരസഭയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെപ്പറ്റി പഠിക്കുകയും ഇതുവരെ അതിൻ്റെ നടപടിയൊന്നും ആയിട്ടില്ല. പോയ ഒരു ഇതിനിടയ്ക്ക് 7 മാസം ഭരണം മാറി എൽ ഡി എഫ് ഭരിച്ചു, അത് കഴിഞ്ഞ് യു ഡി എഫ് ഭരിച്ചു. ഇതൊന്നും ആയിട്ടും യാതൊരു കാരണവശാലും ഇതിൻ്റെ ഒരു നടപടിക്രമമാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള വസ്തുവാണ്. ഈ ചെക്ക് ഡാം തൊടുപുഴ കാരണം ക്ലോസായിട്ട് ചെക്ക് ഡാമും അതിനുള്ള ബോട്ടിംഗ് സൗകര്യവും ടൂറിസത്തിനെ ആകർഷിക്കുന്ന പരിപാടികളൊക്കെ 2005 തൊട്ട് പറഞ്ഞിരുന്നു, ബഡ്ജറ്റിലെല്ലാം വരാറുള്ളതാണ്. പക്ഷേ ഇതുവരെ അതൊന്നും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. തൊടുപുഴ നഗരസഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, അതിനകത്ത് ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനിക്കാവുന്ന കാര്യം, സോളാർ പാനൽസ് നിർമ്മിച്ച് ഏകദേശം തൊടുപുഴയിലെ ഓഫീസിലെയും ടൗൺ ഹാളിലെയും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ പദ്ധതി, അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മൊത്തം എമൗണ്ട് ഏകദേശം 3 വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് വരും. അത്തരം നല്ല പദ്ധതികളിലേക്ക് നഗരസഭ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗാന്ധി സ്ക്വയറിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. മുനിസിപ്പൽ ലൈബ്രറി മുനിസിപ്പാലിറ്റി ഭരണസമിതി 88 വന്ന അന്നുതൊട്ട് മുനിസിപ്പൽ ലൈബ്രറിയുടെ കാര്യം പറയുന്നതാണ്. പിന്നെ മുനിസിപ്പൽ മൈതാനത്തെ കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നതാണ്. ഈ വർഷം നടപ്പായ വലിയ ഭാഗ്യമായിരിക്കും. പിന്നെ ഇതിനെപ്പറ്റി ബഡ്ജറ്റിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള അവസരം ഉണ്ട്. ഇപ്പം ഒരു വേഗമായിട്ട് നോക്കിയിരുന്നു ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതൊരു സാധാരണ ബഡ്ജറ്റ് എന്നല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു ബഡ്ജറ്റ് അല്ല. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം. മങ്ങാട്ടുകവലയിൽ ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും 100 കണക്കിന് പ്രവർത്തകർ ചേർന്ന് വരവേറ്റു. തുടർന്ന് നടന്ന യോഗത്തിൽ മോദി സർക്കാരിന്റെ കാശ്മീർ നയത്തെ കോടിയേരി രൂക്ഷമായി വിമർശിച്ചു. കാശ്മീരിലെ ജനങ്ങളെ ശത്രുക്കളായി കാണുന്ന ബി ജെ പി നയം പ്രശ്ന പരിഹാരമാവില്ല. ക്രൈസ്തവ സഭകളെ നിയന്ത്രിക്കാൻ സർക്കാർ ചർച്ച് ആക്ട് കൊണ്ടുവരുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ശബരിമല വിഷയത്തിന്റെ പേരിൽ വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം വിജയിച്ചില്ലെന്നും കോടിയേരി പറഞ്ഞു. ഇടതുമുന്നണി നേതാക്കളായ പ്രകാശ് ബാബു, പി സതീദേവി, ബിജ്ലി ജോസഫ്, പി കെ രാജൻ മാസ്റ്റർ, ഡി കെൻ തോമസ്, വർഗീസ് ജോർജ്, ആന്റണി രാജു, പി എം മാത്യു, കാസിം ഇരിക്കൂർ, ബാബു ഗോപിനാഥ്, മന്ത്രി എം എം മണി, ജോയ്സ് ജോർജ് എം പി, കെ കെ ജയചന്ദ്രൻ, കെ കെ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. കെ സലീംകുമാർ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് ഒരു യുദ്ധാന്തരീക്ഷം ഇന്ന് വന്നിരിക്കുകയാണ്. മോദി സർക്കാർ ഇന്ന് സ്വീകരിക്കുന്ന നയം ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക രാജ്യത്താകെ ഇത് വന്നിരിക്കുകയാണ്. ഭീകരവാദ ആക്രമണം അതിനെ നേരിടുക തന്നെ വേണം. ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പു വരുത്തണം. ജീവത്യാഗം ചെയ്യുന്ന സൈനികർ അവർക്കൊപ്പം ഈ രാജ്യം ഉണ്ടാകണം. ശത്രുരാജ്യത്തു നിന്ന് ഭീഷണി വന്നാൽ സ്വാഭാവികമായും രാഷ്ട്രം ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ടാണ് എല്ലാ കക്ഷികളും ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. ഉറച്ചയൊന്ന് ഈ
സംഭവങ്ങളെ നേരിടണമെന്ന് ഗവൺമെൻറ്റിനോട് എല്ലാ കക്ഷികളും പറഞ്ഞു. പക്ഷെ സർക്കാരിന് എല്ലാ കക്ഷികളും കൊടുത്ത പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുകയാണ് ബി ജെ പി സർക്കാർ വേണ്ടത്. അതിനു പകരം സർവകക്ഷി യോഗം ചേർന്ന പിറ്റേ ദിവസം തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു, ഇത് കോൺഗ്രസ് ഗവൺമെൻ്റ് അല്ല ബി ജെ പി ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞ് ചില സൂചനകൾ കൊടുത്തു. ഇത് ആ യോഗമെടുത്ത തീരുമാനത്തെ വിശ്വാസത്തിനെടുത്ത് പ്രവർത്തിക്കുന്നതിന് പകരം ഏകപക്ഷീയമായി ഉള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പി നടത്തുന്നത് രാജ്യത്ത് ഇതിൻ്റെ മറവിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. എങ്ങനെയെങ്കിലും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം ചേരിതിരിവുകൾ ഉണ്ടാക്കി അതിൻ്റെ മറവിൽ ഒരു ഇലക്ഷൻ നടത്തുക എന്നതാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, എന്നാൽ കാശ്മീരികൾ അങ്ങനെയല്ല എന്ന് ബി ജെ പി കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാശ്മീരി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക? പി ജെ ജോസഫ് എം എൽ എ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന കനിവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ജോമോൻ ജോസഫിൻ്റെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് പദ്ധതി നടപ്പാക്കുന്നത്. മണ്ഡലത്തിലെ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് കനിവ്. ബിഷപ്പ്മാർ ജോർജ് മഠത്തിക്കണ്ടം കനിവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നാമെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സംബന്ധിച്ച് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഞാൻ നോക്കുമ്പോൾ സുമനസ്സുകളുടെ ഒരു സമ്മേളനമാണ്. ഒന്ന് നേടാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല ഇവിടെ വന്നിരിക്കുന്നവർ. എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുള്ളതാണ്. ജോൺ ജോസഫ് ട്രസ്റ്റ് ഇതിനെ കുറിച്ചുള്ള ആലോചന വന്നപ്പോൾ ജോസഫ് സാറ് പറഞ്ഞു, ഇങ്ങനെ കിടപ്പ് രോഗികളെ പരിചരിക്കാൻ പോലെ അവർക്ക് സഹായം ചെയ്യുവാനായിട്ട് പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് എനിക്ക് സഹായം നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ നല്ല കാര്യമാണത്. സാറിൻ്റെ മനസ്സിൽ ഇത് ഒരു ഗൗരവമായിട്ടുണ്ടായിരുന്ന ചിന്തയാണ്. ഏകദേശം ഒരു മാസം എടുത്ത് പരിശോധിക്കാം എത്ര പേരുണ്ട്. വന്നപ്പോൾ 699 പേര് കണ്ടെത്തി. അവരുടെ ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കുക. അതെല്ലാം കൊടുത്തു. അത് ഞാൻ ഭാര്യ ശാന്തയും ഞാനും കുടിക്കണമെങ്കിൽ അത് നല്ലയ മകൻ ചിന്തിക്കാത്തതാണ്. പക്ഷേ അവന് നമ്മുടെ സ്വത്തിൽ തുല്യ അവകാശം ആരും ഒക്കെ തുല്യ അവകാശം. അപ്പോൾ അവൻ്റെ അവകാശപ്പെട്ട സ്വത്ത് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ടി യു കുരുവിള, റോയ് കെ പൗലോസ്, ഡോക്ടർ ഉമാദേവി, കെ സലീംകുമാർ, വി വി മത്തായി, ഫാദർ ജിയോ തടിക്കാട്ട്, ജെസ്സി ആന്റണി, ജോസഫ് ജോൺ, ബിനു കൈമൾ, സി കെ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ അപാകത എന്നാരോപിച്ച് കരാറുകാരനും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. ടോയ്ലറ്റ് നിർമ്മാണം വാർക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടും കെട്ടിടം വെള്ളം ഉപയോഗിച്ച് നനച്ചില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 56 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ ശൗചാലയം ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്നത്. എന്നാൽ ആവശ്യമായ കാര്യങ്ങളൊന്നും കെട്ടിടം പണിയുവാൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നയാൾ ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തറ നിർമ്മാണം ആരംഭിച്ച് വാർക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടും കെട്ടിടം ഇതുവരെയും നനച്ചിട്ടില്ല. നഗരസഭയിലെ ഉദ്യോഗസ്ഥരോ കൗൺസിലർമാരോ ഇതുവരെ ആയിട്ടും നിർമ്മാണം എങ്ങനെയായെന്ന് നോക്കുവാൻ പോലും ഇവിടെ എത്തിയിട്ടില്ലെന്നും കരാറുകാരൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് നിർമ്മാണം പൂർത്തിയാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു.
സാധനം നനച്ചിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പബ്ലിക്കാണ്, ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള പബ്ലിക് ഞങ്ങൾ ഇവിടെ പറയാൻ പറ്റും. നീ നനക്കണുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾ ഇവിടെ കാണുന്നതാണ്. ഈ സമീപത്തുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇത് നനക്കുന്നുണ്ടോ? ലോറിയിൽ കൊണ്ടുവന്ന് വെള്ളം നനക്കണത്. അല്ലാതെ കട്ടായിട്ടിട്ട് ഇങ്ങനെ ഉണങ്ങി ഇതാക്കിട്ടല്ലേ? ഇത് എത്ര ദിവസമാണെങ്കിൽ ഒരു ദിവസം ഇല്ല നിങ്ങൾ നനക്കുന്നില്ല. നിങ്ങൾ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചത് നനക്കേണ്ടതാണ്. ഈ ചെറിയ ഹോസിൽ വന്ന പൈപ്പിലും അല്ല വെള്ളം നനക്കേണ്ടത്. ഇത് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ബില്ല് മാറി നിങ്ങൾ കാശെടുത്തോണ്ട് പോകും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളിത് ഉപയോഗിക്കുന്ന ആളല്ല, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന. ഞാൻ ഇവിടുത്തെ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ആളാണ്. ഞങ്ങളിത് കാണുന്നത് ഇതേ സമയത്തുള്ള കണക്കാരോട് ചോദിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് നോക്കുന്നതാണ്. ഇപ്പം നനയ്ക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഇവിടെ ഇങ്ങനെ ഒരു ഹൈടെക് സംവിധാനത്തോടെ ഒരു കമ്പർട്ടേഷൻ വരുന്നത് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന നല്ല കാര്യമാണ്. അതിനോടൊപ്പം ഇത് ഒരു ദിവസം പോലും പണി തുടങ്ങിയിട്ട് രണ്ടാഴ്ചക്കാലമായി. ഇത് ഒരു ദിവസം പോലും ഈ കട്ട പണിതിട്ട് ഇത് നനയ്ക്കുവാട്ടെ. ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സമീപവാസികളെല്ലാം പല ദിവസവും ഈ അഭിപ്രായം പറഞ്ഞാണ് ഈ സംവിധാനം ഇല്ല. ഈ ഓസ് വെറുതെ ഇട്ടിട്ടല്ലാതെ ഇവർ ഇത് സിമെൻറ്റ് കൂട്ടാനല്ലാതെ വേറെ ഒരു തുള്ളി വെള്ളം പോലും നനയ്ക്കാതെയാണ് ഇത് പണിതുപോയിരുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ജനം ഇത് ഉപയോഗിക്കും? പേടിച്ച് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരുന്ന് ഇത് ഉപയോഗിക്കും? ഞങ്ങൾക്ക് പല ദിവസവും ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും നോക്കുന്നതാണ്. ഞാനൊരു 7.5 കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇവിടുന്ന് പോകാറില്ല. രാത്രിയിൽ എന്തായാലും വന്ന് ഇവർ നനയ്ക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം ഞങ്ങൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നതെന്നാണ്. ഇതിന് മുനിസിപ്പാലിറ്റിയുടെ ആരും തന്നെ ഇത് വന്ന് ഇത് നോക്കുന്നുമില്ല. ഇങ്ങനെ എന്തോ ഒരു വർക്ക് കൊടുത്തു, അതേ രീതിയിൽ അവർ അവരുടെ ഇഷ്ടത്തിന് പണിതു പോവുകയാണ്. ജനങ്ങൾ എങ്ങനെ ഇത് ഉപയോഗിക്കും? ഇത് ഇത്രയും കാശ് മുടക്കി ആധുനിക രീതിയിൽ ചെയ്യുകയാണെന്ന് ആണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വപ്ന പദ്ധതികൾ നിറച്ച് UDFന്റെ 4-ാമത് നഗരസഭാ ബജറ്റ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം. PJ ജോസഫ് MLA മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന കനിവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.